നമുക്ക് രക്തം ആവശ്യമായി വന്നാൽ എനിക്ക് മുസ്ലിമിന്റെ രക്തം മതി, എനിക്ക് ഹിന്ദുവിന്റെ രക്തം മതി, എനിക്ക് ക്രിസ്ത്യാനിയുടെ രക്തം മതി എന്ന് ആരെങ്കിലും പറയുമോ? നമുക്ക് കിഡ്നി മാറ്റിവെക്കേണ്ട ഒരു ഘട്ടം വന്നാൽ, നമുക്ക് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമാകേണ്ടി വന്നാൽ നമ്മൾ ആരെങ്കിലും വ്യവസ്ഥ വെക്കുമോ എനിക്ക് എന്റെ മതക്കാരന്റെ കിഡ്നി മതി, എന്റെ ജാതിക്കാരന്റെ കരൾ മതി എന്ന്? എന്റെ ശരീരാവയവം നിങ്ങളുടെ ശരീരത്തിൽ വെച്ചാൽ അത് പ്രവർത്തനക്ഷമമാകുമെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ഒന്നാണ് എന്നുള്ളതാണ്. ആ ഒന്നിനെ ഭിന്നിപ്പിക്കുവാനുള്ള നീക്കത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് സഖാവ് പിണറായി വിജയൻ നവകേരള മാർച്ചിലൂടെ ഈ സംസ്ഥാനത്ത് നടത്തുന്നത്. മതാന്ധതയ്ക്കെതിരായി, വർഗീയതയ്ക്കെതിരായി പൊട്ടിത്തെറിക്കാൻ, ആഞ്ഞടിക്കാൻ ആരുണ്ട് ഈ നാട്ടിൽ? വർഗീയ ശക്തികളുടെ ഓരം ചേർന്ന് നടന്ന കോൺഗ്രസിന് മതാന്ധതയെ സത്യസന്ധമായി എതിർക്കാനാകുമോ? അവർക്ക് കഴിയുമോ? സഖാവ് പിണറായി വിജയൻ, സഖാവ് വി എസ് ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ അവർ നടത്തിയിട്ടുള്ള ധീരമായ വർഗീയ വിരുദ്ധ സമീപനത്തിന്റെ നാലയലത്ത് പോലും എത്തുന്ന ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് ഇന്ന് വരെ കഴിഞ്ഞോ? ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഓരോ മതക്കാർക്ക് സ്വാധീനമുള്ള സംവിധാനങ്ങളായി മാറുന്നു എങ്കിൽ മതനിരപേക്ഷതക്ക് എന്തർത്ഥമാണുള്ളത്? മുസ്ലിങ്ങളൊക്കെ മുസ്ലിം ലീഗിൽ സംഘടിക്കുക, ഹിന്ദുക്കളൊക്കെ ഒരു ഹിന്ദു പാർട്ടിയിൽ സംഘടിക്കുക, ക്രിസ്ത്യാനികളൊക്കെ കേരള കോൺഗ്രസിൽ അണിചേരുക. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യോഗത്തിൽ ചെന്നാൽ ക്ഷേത്രത്തിൽ പോയതുപോലെ നമുക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ, മുസ്ലിം പള്ളിയിൽ പോയതുപോലെ നമുക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ, ചർച്ചിൽ പോയതുപോലെ നമുക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ, രാഷ്ട്രീയ പാർട്ടികൾ എന്തിന്? ഈ നാടിന്റെ പരിച്ഛേദത്തെ നമ്മൾ എവിടെ വെച്ചാണെന്ന് കാണുക. ഇതാ ഈ സദസ് നോക്കൂ നിങ്ങൾ, ഇത് സി പി ഐ എം ഒരുക്കിയിട്ടുള്ള സദസ്സാണ്. ഈ നാടിന്റെ പരിച്ഛേദം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു. ഇവിടെ ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്, നാനാജാതി വിഭാഗക്കാരുമുണ്ട്. എല്ലാവരെയും ഒരുമിച്ച് കാണാൻ ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗത്തിൽ ചേരേണ്ട ഒരവസ്ഥയുണ്ട് എങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയാണ് നാം ഈ നാട്ടിൽ നട്ടുവളർത്തേണ്ടത്.